ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് മോണിറ്റർ മോഡിനെ പറ്റി പഠിച്ചായിരുന്നു. എന്താണ് മോണിറ്റർ മോഡ്, എങ്ങനെയാണ് നമ്മുടെ വയർലെസ് ഇൻ്റർഫേസിനെ മോണിറ്റർ മോഡിലേക്ക് ആക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. ഇന്ന് അത് പക്ഷേ ചില ഡിവൈസസിലൊന്നും വർക്കൗട്ട് ആകത്തില്ല. അപ്പോൾ ആ ഡിവൈസസൊക്കെ എങ്ങനെ നമ്മൾ മോണിറ്റർ മോഡിലേക്ക് ആക്കുമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോക്കകത്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഫോളോ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിന് ചെറുതായിട്ടൊരു പ്രശ്നം വരുന്നുണ്ട്. നമ്മുടെ നെറ്റ്വർക്ക് പ്രശ്നമല്ല, നമ്മുടെ കണക്ഷൻ ഡിസേബിൾ ആകും അന്നേരത്തേക്കും. അതുകൊണ്ട് എങ്ങനെ റീസ്റ്റാർട്ട് ആക്കണമെന്നും ഈ വീഡിയോയ്ക്കകത്ത് ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ IW കോൺഫിഗ് അടിച്ച് ചെക്ക് ചെയ്തപ്പോൾ കാണാം എൻ്റേത് മാനേജർ മോഡിലാണ് കിടക്കുന്നത്. എന്താണ് മാനേജർ, എന്താണ് മോണിറ്റർ എന്ന് അറിയാനായിട്ട് പ്രീവിയസ് വീഡിയോ കാണുക. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ആ വ്ലാൻ സീറോ ഡൗൺ ആക്കണം. അതിനായിട്ട് IF കോൺഫിഗ് വ്ലാൻ സീറോ ഡൗൺ എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, ആ കമാൻഡ് അടിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ airmon-ng എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിച്ചാണ് മോണിറ്റർ മോഡിലേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെക്കില് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രോസസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അതാണ് airmon-ng ചെക്കില്. അത് കൊടുക്കുമ്പോഴത്തേക്കും ആ വൈഫൈ അവിടെ നിന്ന് ഡിസേബിൾ ആകുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ airmon-ng സ്റ്റാർട്ട് പ്ലാൻ സീറോ എന്ന് പറഞ്ഞൊരു കമാൻഡാണ് അടുത്തായിട്ട് കൊടുക്കേണ്ടത്. ഈ കമാൻഡ് നമ്മൾ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ മോണിറ്റർ മോഡിലേക്ക് നമ്മുടെ വയർലെസ് ഇൻ്റർഫേസ് സ്വിച്ച് ആകുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ, ഇപ്പോൾ അവിടെ കാണാം മോണിറ്റർ മോഡ് ഈസ് ഇനേബിൾഡ്. ഓക്കെ, ആ മേളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം വൈഫൈ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നെറ്റ്വർക്ക് മാനേജ് ഈസ് നോട്ട് റണ്ണിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് തിരിച്ചെങ്ങനെയാണ് തിരിച്ച് വർക്കിങ്ങിലേക്ക് ആക്കുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എന്നിട്ട് ഫസ്റ്റിലെ നമുക്ക് IW കോൺഫിഗ് അടിച്ചിട്ട് ഇപ്പം മോണിറ്റർ മോഡിലേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, മോഡെന്നുള്ളവിടെ മോണിറ്ററിനാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IF കോൺഫിഗ് അടിച്ചിട്ട് വ്ലാൻ സീറോനെ ഒന്നുകൂടെ ഡൗൺ ആക്കണം. ഓക്കെ, ഈ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. വ്ലാൻ സീറോനെ ഡൗൺ ആക്കണം. എന്നിട്ട് നമ്മൾ മറ്റേ നമ്മൾ പ്രീവിയസ് വീഡിയോക്കകത്ത് ചെയ്ത പോലെ തന്നെ IW കോൺഫിഗ് വ്ലാൻ സീറോ മോഡ് ഈസ് ഇക്വൽ ടു മോണിറ്റർ എന്നുള്ളതിന് പകരം ഇവിടെ മാനേജറിന്ന് കൊടുക്കുക. ഓക്കെ, മാനേജറിന്ന് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ IF കോൺഫിഗ് വ്ലാൻ സീറോനെ അപ്പാക്കണം. വ്ലാൻ സീറോനെ അപ്പാക്കുക. ഇനി നമ്മൾ ഇത് സിസ്റ്റം CTL റീസ്റ്റാർട്ട് നെറ്റ്വർക്ക് മാനേജർ എന്ന് കൊടുത്തിട്ട് നമ്മുടെ നെറ്റ്വർക്ക് മാനേജറിനെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും മേളിൽ കാണാം നമ്മുടെ വൈഫൈ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ആ ഒരു മോഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മോണിറ്റർ മോഡിലേക്ക് ആകുന്നതും തിരിച്ച് എക്സിറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്.